നമസ്കാരം കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾക്ക് അല്ലെങ്കിൽ അനുയോജ്യ രത്നം നിറം സംഖ്യ എന്നിങ്ങനെയുള്ള എല്ലാ സംശയങ്ങൾക്കും പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പർ ഇപ്പോൾ തത്സമയം വിളിച്ചു തുടങ്ങാം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും നമസ്കാരം സാർ നമസ്കാരം ഇന്ന് ബുധനാഴ്ചയാണ് നമസ്കാരം ഇന്ന് ബുധനാഴ്ചയാണ് ഇന്നത്തെ നിറം പച്ച നിറമാണ് ഇന്നത്തെ സംഖ്യ അഞ്ചാണ് ഇന്ന് 1990 തുലാമാസം 12 പൂരാട നക്ഷത്രം 52 നാഴിക 31 വിനാഴികയുണ്ട് പൂരാട നക്ഷത്രക്കാർ ഏത് കാര്യത്തിലും അനുദര സാധാരണമായ കഴിവുള്ളവരാണ് ഭാവനാസമ്പൂർണമായി ഏത് കാര്യവും പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവും സാമർഥ്യവും ഉത്സാഹവും ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ ഏത് കാര്യത്തെക്കുറിച്ചും സ്വന്തം അറിവിൻ്റെ പരിമിതി കണക്കാക്കാതെ വാദപ്രതിവാദം നടത്തുന്നവരായിരിക്കും അതിൻ്റെ ഫലം ഇവർക്ക് ഒരു ഫലത്തെപ്പറ്റി അവർ നോക്കാറില്ല സ്വഭാവത്തിനും മനോബലത്തിനും അനുസരിച്ചുള്ള ആരോഗ്യം കാണുകയില്ല വാക്കുമാറ്റം അപൂർവമായിരിക്കും ഈ നക്ഷത്രക്കാർക്കും ഏഴ് ശനിയുടെ തുടക്കം നവംബർ മുതൽ ഉണ്ടായിരിക്കും അടുത്ത ഒരു 7.5 വർഷം തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് വളരെ കരുതിയിരിക്കേണ്ട സമയമാണ് നമുക്കൊരു പ്രേക്ഷകൻ ചേരുകയാണ് നമസ്കാരം നിങ്ങളുടെ ഇതിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ ശ്രീനാഥ് ശരി പറഞ്ഞോളൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 12/8/82 സമയം സ്ഥലവും പറഞ്ഞു ജനിച്ച സ്ഥലം 3:15 പി എം 12/8/1982 3:15 PM എറണാകുളം എന്താണ് അറിയാനുള്ളത് ഭരണി നക്ഷത്രമാണോ ഭരണി നക്ഷത്രക്കാർക്കെല്ലാം ഇപ്പൊ ഈ കണ്ട ശനി ഇപ്പൊ മാറിയിട്ട് അഷ്ടമത്തി ശനി ആകുകയാണ് ഈ 2 തീയതി മുതൽ സെക്കൻഡ് നവംബർ മുതൽ അപ്പൊ കണ്ട ശനി മാറുന്നതോടുകൂടി തന്നെ അനവധി കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും ജോലി മാറ്റത്തിന് പറ്റിയ സമയമാണ് ശരിയാകും ആരോഗ്യ പ്രശ്നം മാത്രം കരുതിയിരിക്കണം കാരണം 8-ൽ ശനി വരുമ്പോഴത്തേക്ക് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ഇതിനകത്ത് സൂര്യനാണ് ഭാഗ്യത്തിൻ്റെ അധിപൻ ഭാഗ്യത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് സൂര്യൻ്റെ ഒരു രത്നം ധരിക്കുന്ന മാണിക്യം അതായത് റൂബി ധരിക്കുന്ന വളരെ അനുകൂലമാണ് ഒരു 2-3 വരെ ക്യാരറ്റ് ധരിച്ചാൽ മതി അത് വലത്തെ കയ്യിലെ മോതിര വരലിൽ ഞായറാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിന് ധരിക്കുക ഈ അഷ്ടമത്തെ ശനിയുടെ ദോഷങ്ങൾ മാറാൻ വേണ്ടി മതപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടിയിരിക്കുന്നു ശനിയാഴ്ച ഉപവാസം അനുഷ്ഠിക്കുന്നതൊക്കെ ഏറ്റവും അനുകൂലമാണ് കണ്ടശനി കഴിഞ്ഞുകൊടുത്ത് തന്നെ സ്വഭാവത്തിൽ തന്നെ മാറ്റം ഉണ്ടാവും കണ്ടശനിക്കാലത്ത് പല കാര്യങ്ങളിലും വളരെ കടുംപിടുത്തവും അവനവൻ പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് വളരെ വാശിപൂർവ്വം പറയുന്ന ഒരു സമയമാണ് അത് മാറുകയാണ് ഏതായാലും അത് നന്നായിരിക്കും വിവാഹ ജീവിതം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് കാണുന്നത് ശ്രമിക്കാം എന്തായാലും വിളിച്ചതിൽ വളരെയധികം നന്ദി ശ്രീനാഥിന് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും പ്രശ്ന പരിഹാരങ്ങൾ പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടിയിലൂടെ നൽകുകയാണ് പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴേക്കാണ് നമ്പർ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം അല്ലെങ്കിൽ SMS വഴി സംശയങ്ങൾ ചോദിക്കാം SMS ചെയ്യുന്ന മുമ്പായി NTV എന്ന് മുമ്പ് ടൈപ്പ് ചെയ്യും നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ പ്രിയ പ്രിയ എവിടുന്ന് വിളിക്കുന്നു ശരി ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 6 ഫെബ്രുവരി ശരി 1972
സമയം എവിടെ ജനിച്ച സ്ഥലം എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ ചോദ്യ നക്ഷത്രം അല്ലേ ചോദ്യ നക്ഷത്രക്കാർക്ക് ഇപ്പം ഏഴ് ശനിയുടെ കാഠിന്യം കുറയുകയാണ് ഈ സെക്കൻഡ് നവംബർ മുതൽ പക്ഷേ ഒരു രണ്ടര വർഷം കൂടെ ഉണ്ട് സെപ്റ്റംബർ 2017 വരെ ഏഴ് ശനിയാണ് ആ സമയത്തൊന്നും വീട് പണിയാനൊന്നും പറ്റിയ സമയമല്ല ഏഴ് ശനിക്കാലത്ത് വീട് പണി തുടങ്ങുകയാണെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന ബഡ്ജറ്റിലോ വിചാരിക്കുന്ന സമയത്തോ അത് തീരാൻ സാധ്യതയില്ല അതുകൊണ്ട് വീട് പണി ഏഴ് ശനി കഴിഞ്ഞിട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇതിനകത്ത് ശനിദശയും നടക്കുകയാണ് ജനിച്ച സമയത്തെ വെച്ച് ശനിദശയിൽ രാഹുവിൻ്റെ അപഹാരമാണ് അതും അത്ര അനുകൂലമായ ഇതല്ല അതുകൊണ്ട് ഈ ഏഴ് ശനിക്ക് ശേഷം അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി സെപ്റ്റംബർ 2017 അത് കഴിഞ്ഞിട്ട് വീടൊക്കെ പണിയാം ഇതിനകത്ത് നല്ല നല്ല വീടൊക്കെ പണിയാനുള്ള യോഗമുണ്ട് ഇതിനകത്ത് നല്ലൊരു യോഗമുണ്ട് മാളവീ യോഗം എന്ന് പറഞ്ഞ ഒരു പഞ്ചമഹാപുരുഷ യോഗത്തിൽപ്പെട്ട ഒരു യോഗമാണ് അത് ഏറ്റവും അനുകൂലമാണ് വളരെ നല്ല വീടുകൾ നല്ല വാഹനങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു യോഗമാണ് എന്താ 2017 സെപ്റ്റംബർ ഫ്രീ ആവും അത് കഴിഞ്ഞ് വീട് പണി തുടങ്ങാം പ്രിയ എന്തായാലും വിളിച്ചു പ്രിയ വിളിച്ചതിൽ വളരെയധികം നന്ദി മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്കൊരു എസ് എം എസിലേക്ക് പോവാം താഹിറ കണ്ണൂരാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് 8/7/1989 5 AM കണ്ണൂരാണ് ജനനം 8/7/1989 5 AM പൂരം നക്ഷത്രമാണ് സെക്കൻഡ് നവംബർ മുതൽ കണ്ടശനി തുടങ്ങുകയാണ് ഒരു രണ്ടര വർഷത്തേക്ക് അത്ര അനുകൂലമായ കാലഘട്ടമല്ല പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അത് ഇപ്പോഴത്തെ ഗ്രഹങ്ങൾ വെച്ച് ജനിച്ച സമയത്തെ വെച്ച് ചന്ദ്രദശ നടക്കുകയാണ് ഈ ചന്ദ്രദശ 2017 ജൂൺ വരെയുണ്ട് അപ്പം ഈ രണ്ടും ഒരേ സമയത്താണ് തീരുന്നത് കണ്ടശനി തീരുന്നതും ചന്ദ്രദശ തീരുന്നതും ഒരേ സമയത്ത് തന്നെയാണ് അതിനുശേഷം പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് നമുക്കൊരു കോളർ ചെയ്തിരുന്നു നമസ്കാരം നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം നമസ്കാരം ഹലോ നമസ്കാരം പേര് പറഞ്ഞോളൂ സ്മിത ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ 2012 ചെറിയ 2012 സാർ 2012 ചെറിയ കുട്ടികളുടെ ജാതകം നോക്കാൻ പാടില്ല 5 വയസ്സ് വരെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നോക്കാതിരിക്കുന്നതാണ് നല്ല പറഞ്ഞോളൂ 23/9/77 സമയവും സ്ഥലവും പറഞ്ഞോളൂ സമയം ജനിച്ച സ്ഥലം രാവിലെയാണ് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് ഏതായാലും അനുകൂലമായ സമയമാണ് ഈ നവംബർ മുതൽ കണ്ടശനി മാറുകയാണ് അപ്പം പല കാര്യങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളും താമസങ്ങളും മാറിക്കിട്ടും പൊതുവെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമാണ് വ്യാഴദശ നടക്കുകയാണ് വ്യാഴം ഇതിനകത്ത് അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്
അവദാനം ഭാഗ്യ ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴ ദശം 2026 വരെയുണ്ട്. പൊതുവെ അനുകൂലമായ കാലഘട്ടമാണത്. എന്തായാലും പ്രേക്ഷകർക്ക് മറുപടി ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചു തുടങ്ങാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.